കുഴമ്പ് ഇതിലേക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഗോതമ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് ഗോതമ്പ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ് മിൽക്ക് സോഡ ഭയങ്കര തിരക്കിലാണ്. എന്തോ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി അവന് എന്താ ചുട്ടോണ്ടിരിക്കാണ്. ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഗോതമ്പിൽ ജസ്റ്റ് മിൽക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറുങ്ങിയെടുക്കാൻ വേണ്ടി അന്ന് കുറച്ച് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്തത്. ഗൈസ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ് നമ്മുടെ ഗോതമ്പ് നന്നായി ജസ്റ്റ് കുറുക്കി കൊടുക്കാം. നന്നായി കട്ടിയാവണം. ഗൈസ് അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഒരു ബൗളിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് ചൂടാണ് വരെ നമുക്ക് അടുത്തൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മിന്റ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് മിന്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് മിന്റ് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഗൈസ്. ഞാൻ ഒരു പകുതി കഴിയാണ് എടുത്തത് മിന്റ്. പിന്നെ നമ്മുടെ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ് അപ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ടേസ്റ്റിനൊക്കെ വേണ്ടി നമ്മൾ ഒരു ഇത്രയും മൂന്ന് സ്പൂണ് ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് എന്ന് വെച്ചാല് ഏലക്കായ പൊടിച്ചതാണ് ഞാൻ. ജസ്റ്റ് ഒരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലേക്ക് എന്താ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ് ഞാൻ എല്ലാവരും കപ്പാണ് ഇട്ടുള്ളത്, കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ജസ്റ്റ് ഗ്രൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്. ഇത് വാട്ടർ മെലൺ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു പീസ് നാരങ്ങ മതി, അത്രയും പുളി വേണ്ടത് നമ്മുടെ വാട്ടർ മെലിന്. ഒരു പീസ് നാരങ്ങ, പിന്നെ ഒരു പീസ് മുളക്, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ഉപ്പൊരു ചെറിയ സ്പൂണ് ഉപ്പ്, ചെറിയ സ്പൂൺ ഉപ്പ്, പിന്നെ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു കപ്പ് എടുക്കണേ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാം. സോറി ഗൈസ്, പാലാണ് ആഡ് ചെയ്യേണ്ടത്, ഞാൻ മറന്നുപോയി. ജസ്റ്റ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ് അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഗ്രൈൻ ചെയ്തെടുക്കാം. ഗൈസ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു രണ്ട് ഇല മിഞ്ചിന്റെ ഇത് ഇട്ട് കൊടുക്കാം, ഒരു മണൊക്കെ വരാൻ വേണ്ടി. ഗൈസ് അപ്പോൾ നമുക്ക് ഇത് ഗ്രൈൻ ചെയ്തെടുക്കാം. ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ ബീട്രൂട്ട് വേവിച്ച വെള്ളം ബീട്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ചെറിയൊരു ഉള്ളിൽ ഉപ്പ്, പിന്നെ പഞ്ചസാര, കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ രണ്ട് ഒരു നാരങ്ങന്റെ പകുതി ആക്കിയിട്ട് ഇതിലേക്ക് ആഡ്, തൊലി പാടില്ല. വേണമെങ്കിൽ ഒരു ഉള്ളിൽ മിന്തിന്റെ ഇല ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഗൈസ് ഞാൻ ബീട്രൂട്ട് ഫുൾ എടുത്തിട്ടില്ല, ജസ്റ്റ് പകുതി മാത്രം അതിന്റെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് ജസ്റ്റ് ഗ്രൈൻ ചെയ്തിട്ടാം.
Comment yorum. But that's alright. Hush.